വെള്ളമൊഴിച്ചാൽ തീ കെടുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്തുകൊണ്ടാണ് വെള്ളമൊഴിക്കുമ്പോൾ തീ കെടുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഉത്തരം വളരെ സിമ്പിളാണ്. മൂന്ന് ഘടകങ്ങളാണ് തീ ഉണ്ടാകാൻ ആവശ്യമുള്ളത്. ഒന്ന് താപം, രണ്ട് ഇന്ധനം, മൂന്ന് ഓക്സിജൻ. ഇവയിൽ ഏതെങ്കിലും ഒന്നിന്റെ ലഭ്യത കുറയുമ്പോഴാണ് തീ കെടുന്നത്. കത്താനുള്ള സാഹചര്യം ഉണ്ടാവുന്നത് ഇന്ധനം ജ്വലന താപനിലയിൽ ആകുമ്പോഴാണ്. അതായത് കത്തിത്തുടങ്ങുന്നതിന് ആവശ്യമായ താപനില. വിറകോ മണ്ണെണ്ണയോ വെറുതെ തുറന്നു പിടിച്ചാൽ തീ പിടിക്കില്ല എന്ന് നമുക്കറിയാമല്ലോ. ഈ മെഴുകുതിരിയുടെ കാര്യമെടുത്താൽ മെഴുകുതിരിയുടെ തിരിയാണ് ഇന്ധനം. കത്തിക്കാൻ ഉപയോഗിച്ച ലൈറ്ററാണ് താപം നൽകുന്നത്. അന്തരീക്ഷത്തിലുള്ള ഓക്സിജൻ മൂന്നാമത്തെ ഘടകമായി പ്രവർത്തിക്കുന്നു. വെള്ളമൊഴിക്കുമ്പോൾ തീ കെട്ടുപോകുന്നതിന് രണ്ട് കാരണങ്ങളാണുള്ളത്. കത്തുന്ന തീക്കുമേൽ വെള്ളം വീഴുമ്പോൾ തീക്ക് തുടർന്ന് കത്താൻ ആവശ്യമായ ഓക്സിജൻ ലഭിക്കാതാവുന്നതാണ് ഒരു കാരണം. ഈ മെഴുകുതിരിക്ക് സംഭവിച്ചത് അതാണ്. തുടർന്ന് കത്താൻ ആവശ്യമായ ഓക്സിജൻ ലഭിക്കാതാവുന്നു. അപ്പോൾ മെഴുകുതിരി കെട്ടു. വെള്ളം വീഴുന്നതോടെ കത്തിക്കൊണ്ടിരിക്കുന്ന വസ്തുവിൻ്റെ താപനില ജ്വലന താപനിലയിൽ നിന്നും വളരെ താഴ്ന്നു പോകുന്നു എന്നതാണ് രണ്ടാമത്തെ കാരണം. വെള്ളം കത്തുന്ന വസ്തുവിൻ്റെ താപം വലിച്ചെടുക്കുകയും സ്വയം ആവിയായി മാറുകയും ചെയ്യുന്നു. ഇങ്ങനെ വെള്ളം കുറേയേറെ താപം വലിച്ചെടുക്കുന്നതിൻ്റെ ഫലമായാണ് കത്തിക്കൊണ്ടിരിക്കുന്ന വസ്തുവിൻ്റെ താപനില കുറയുന്നത്. എന്നാൽ വലിയൊരു തീപിടുത്തം നിയന്ത്രിക്കുവാൻ കുറച്ച് മാത്രം വെള്ളമേ ഉള്ളൂവെങ്കിൽ വെള്ളം മുഴുവൻ ആവിയായി മാറുകയും തീ പടരുകയും ചെയ്യും. വെള്ളം കെടുത്താനാവാത്ത ചിലതരം തീപിടുത്തങ്ങളുണ്ട്. എണ്ണയ്ക്ക് തീപിടിക്കുന്നതാണ് ഉദാഹരണം. വെള്ളം എണ്ണയെ കൂടുതൽ പരത്താനും തീ പടരാനും മാത്രമേ സഹായിക്കൂ. ചില രാസവസ്തുക്കളോ വൈദ്യുതി കമ്പികളോ ഉൾപ്പെട്ട തീപിടുത്തങ്ങളും വെള്ളം ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ സാധ്യമല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ മണലോ പ്രത്യേകതരം അഗ്നിശമനികളോ ഉപയോഗിച്ചാണ് തീ കെടുത്താറുള്ളത്. അപ്പോൾ അത്രയുള്ള കാര്യം. കോഎഫിഷ്യന്റ് ഓഫ് ദി ലീനിയർ എക്സ്പാൻഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ദി അറ്റ്മോസ്ഫിയർ ഈസ് ഹൈ ബട്ട് വൈ. അപ്പോൾ അതാണ് ബട്ട് വൈ. വീഡിയോ ഇഷ്ടപ്പെടുന്നു, വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.